ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം ഇതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മസാലകളിലൊക്കെ മാറ്റം വരുത്താം ഇത് കറക്റ്റ് അളവാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇത് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം ഇനി ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒരമണിക്കൂർ മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു കിലോ വലിയുള്ളിയാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കുക്കർ കുക്കറെടുത്തിട്ട് അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഈ ഉള്ളി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഒരൊറ്റ വിസിലിന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വയറ്റി എടുക്കുകയും ചെയ്യാം ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിനുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാണ് ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് അധികം ലെങ്തി ആയി പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് സ്പീഡിലിട്ട് കാണിക്കുന്നത് അപ്പോൾ ഞാൻ നെയ്ച്ചോറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കിതിലേക്കുള്ള തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ഞാനൊന്ന് ചതച്ചെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മല്ലിയിലെയും കറിവേപ്പിൻ്റെയിലേയും പുതിനയിലും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കനൊക്കെ ഒന്ന് കോരി മാറ്റിയ ശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രം ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തക്കാളി ഇല്ലേ നമ്മൾ മുറിച്ച് മാറ്റി വെച്ച ഒരു കിലോ തക്കാളി ഉണ്ടാവും കേട്ടോ അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ല പോലെ വയന്ന് വരുന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിലിട്ട ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും ഈ ഉള്ളി നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇത് ചൂടോട് കൂടെ കുക്കർ തുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇത് ഈ ഉള്ളി ഇതിലിട്ട ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി ഒന്ന് വയന്ന് വരുന്നവരോ നമുക്കിതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചതിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കിയത് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളകിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തത് എടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം അപ്പോഴത്തേക്കും ഈ മസാല നല്ലപോലെ ഒന്ന് സെറ്റാകും ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് വേണ്ട മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഒരു ടീസ്പൂണും കുറച്ചും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയാണ് നിങ്ങൾക്ക് മുളക് പൊടി എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറും ഏത് ഉണ്ടാക്കുമ്പോഴും കറി ഉണ്ടാക്കുമല്ലോ അതിലൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ കുരുമുളക് പൊടി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ മസാലയും ഈ ചിക്കനൊക്കെ ഒരു നല്ല പോലെ ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം അതിന് മുന്നേ നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ച മല്ലിയിലെയും കറിവേപ്പിൻ്റെയിലെയും പുതിനയിലേയും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് സെറ്റായി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ എല്ലാവരും ഇതുപോലൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് തുറന്ന് കൊടുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഏതൊരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആയാലും ബീഫായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി ഞാനിതൊന്ന് ദമ്മിടയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ വായയില എടുത്തിട്ടുണ്ട് ഇതിലേക്കുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയുടെ റെസിപ്പിയൊക്കെ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചോറിട്ട് കൊടുക്കാം ഇത് നല്ല സാദാ അരിയില്ലേ ബിരിയാണി അരി ബസ്മതി അരി അതാണ് കേട്ടോ ഇതെന്നിട്ട് നല്ല പോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മോള് ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മോള് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയും അണ്ടിയും കിസ്മിസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളും ഇതുപോലെ തന്നെ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഉള്ളിയില്ലേ അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഉള്ളിയും ആ കിസ്മിസും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊടുക്കാണ് എന്നിട്ടത് ഒരു അഞ്ച് മിനിറ്റ് വരെ ഗ്യാസിലല്ല അടുപ്പിലാണ് വെക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് ഡം ചെയ്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഞാൻ വൺ കെ ആയ സന്തോഷത്തിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങളെ സപ്പോർട്ട് ഇനി മുന്നോട്ടും ഉണ്ടാവണം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്